ഹായ്, ഇറ്റ്സ് മീ ഷാലു. ഇന്നൊരു സൺഡേ, രണ്ടുപേർക്കും അവധിയാണല്ലോ. അപ്പോൾ പിള്ളേരെയും കൊണ്ട് ഒന്ന് പുറത്തൊക്കെ പോയി ഒന്ന് ഫ്രഷായിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളിന്ന് വണ്ടി എടുത്തില്ല, ഈ റിക്ഷയിലോ മാളയിൽ പോകാമെന്ന് വിചാരിച്ചു. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു മാളാണ്, 5 മിനിറ്റിൻ്റെ ദൂരമേ ഉള്ളൂ. ചെന്നതേ പിള്ളേർ നേരം കളയാതെ നേരെ തന്നെ കളിക്കാൻ പോകണമെന്ന് പറഞ്ഞ് പ്ലേ സ്റ്റേഷനിലോട്ട് പോയി. അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ, കാരണം സൺഡേ പ്ലസ് വെക്കേഷൻ ടൈമും കൂടിയല്ലേ. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല അത്യാവശ്യം തിരക്കായിരുന്നു. പിന്നെ കുറച്ച് നേരം നമ്മൾക്ക് വെയിറ്റൊക്കെ ചെയ്യേണ്ട വന്നു, ഓരോരോ റൈഡിലിരിക്കാനും ഒക്കെ വേണ്ടി. അല്ലാതെ പിള്ളേർ നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ ഇറങ്ങി തിരിച്ച് പോരാൻ വിളിച്ചാലാ പിന്നെ പാട്. എന്തായാലും നാട്ടിൽ നിന്ന് വന്ന് തിരിച്ച് ഈ വീണ്ടും ഒറ്റപ്പെട്ട ലൈഫിലോട്ട് നമ്മൾ വരുമ്പോഴേ ഇതൊരു അനിവാര്യമാണെന്ന് തോന്നി. അതുകൊണ്ടാണ് ഒന്ന് കൊണ്ടുപോയത്. കാരണം നാട്ടിൽ ഒരു 10-20 ദിവസം ബന്ധുക്കളും കസിൻസും എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് അവരുടെ മനസ്സും ശരീരവും ഒക്കെ ആ ഒരു അവസ്ഥയിലോട്ട് ഒത്തുചേർന്നിട്ടേ ഇതത് കണ്ടോ, നീണ്ട ക്യൂവാ. ഇത് പാർക്കിങ്ങിനുള്ള ക്യൂ ആട്ടോ. ഇനി ഇത് എടുക്കാനും ഇതുപോലെ തന്നെ നല്ല തിരക്കാണ്. അതുകൊണ്ട് അപ്പോൾ തോന്നി എന്തായാലും വണ്ടി എടുക്കാത്തത് നന്നായിരുന്നു. പിള്ളേരിനി കളിച്ച് മതി അമ്മയെന്ന് പറയുന്നവരെ കളിച്ചോട്ടേന്ന് ഞാനും വിചാരിച്ചു. അല്ലാതെ പിന്നെ വഴക്കും ബഹളമായിട്ട് കരഞ്ഞുകൊണ്ട് പോയിട്ട് പിന്നെ ഇന്നത്തെ ദിവസം വെറുതെ നശിപ്പിച്ച് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചേ. അവരെന്നെ പറയട്ടെ എന്ന് വിചാരിച്ചു. അതുവരെ കളിക്കുമായിരുന്നു. അങ്ങനെ ഒരുവിധം കളിച്ച് മടുത്തപ്പോൾ അന്ന് ഭക്ഷണത്തിന് കയറാം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഒരു മോള് പോലത്തെ സ്ഥലമാകുമ്പോൾ നമ്മൾ ഒരു സ്പെഷ്യൽ റെസ്റ്റോറൻറ്റിൽ കയറുന്നെങ്കാട്ടിയും ഫുഡ് കോർട്ടായിരിക്കും ഒരു ബെറ്റർ ഓപ്ഷൻ തോന്നി. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ 3rd ഫ്ലോറിലാണ് ഫുഡ് കോർട്ട്. അപ്പോൾ 3rd ഫ്ലോറിലോട്ട് ഫുഡ് കോർട്ടിലോട്ട് പോവാം. അവിടെ ചെന്നപ്പോൾ എല്ലായിടത്തും ഇത് തന്നെ അവസ്ഥ, നല്ല തിരക്കാണ്. ഫുഡ് കോർട്ടിലോട്ട് പോയാൽ അവിടെ സീറ്റും ഇല്ല, ഇരിക്കാൻ ഈ സൂചി വീണാൽ പോലും ഇടയില്ല എന്ന് പറയില്ലേ, അതുപോലത്തെ തിരക്കായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരുവിധം സീറ്റെല്ലാം കണ്ടുപിടിച്ച് ഇരുന്ന് ഓർഡർ ചെയ്തത്. പക്ഷേ ഫസ്റ്റ് പിസ്സ ആണെങ്കിലും ആദ്യം പക്ഷേ കൈ കിട്ടിയത് വാഫിൾസ് ആയിരുന്നു. ന്യൂട്രല്ല ചോക്ലേറ്റ് വിത്ത് ഐസ്ക്രീം വാഫിൾസ് ആയിരുന്നു, നല്ലതായിരുന്നു, ക്വൈറ്റ് എൻജോയ്ഡ്. പിന്നെ പിള്ളേർക്ക് വേണ്ടി ഒരു പിസ്സ ഓർഡർ ചെയ്തു. പിസ്സയും കഴിച്ച് ലാസ്റ്റ് ഒരു നോൺ വെജ് പ്ലാറ്ററും പറഞ്ഞു. നോൺ വെജ് പ്ലാറ്റർ എന്ന് പറഞ്ഞാൽ അതിൽ 2 മട്ടൺ സീഖ് കബാബും പിന്നെ ചിക്കൻ ടിക്കയുടെ ഒരു 2 പീസും 2 പീസ് ലോലിപ്പോപ്പും ഒക്കെ ആയിട്ട് ഒരു ചെറിയൊരു പ്ലാറ്ററായിരുന്നു. അതെല്ലാം കഴിച്ച് പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് പിന്നെ മെല്ലെ വീട്ടിൽ പോകാനുള്ള തയ്യാറെടുപ്പായി. വീട്ടിൽ വന്ന് പിറ്റേ ദിവസത്തേക്ക് ഡ്യൂട്ടിക്കൊക്കെ പോകാനുള്ള ഒരുക്കങ്ങളും കൂടിയായി. ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഗുഡ് നൈറ്റ്.